ഈ സൈഡിലെ പത്തിരി ഉണ്ടാക്കാൻ ആരും കഷ്ടപ്പെടണ്ട, കത്തിരിപ്പൊടി വാട്ടണ്ട, കുഴക്കണ്ട, പരത്തണ്ട, കൈ കഴിയും വേണ്ടതാ. ഇതുപോലെ സോഫ്റ്റ് ഉള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിനെക്കാട്ടും നല്ല ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രം കേട്ടോ. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷാഹിദ. അപ്പൊ റെസിപ്പിയിലോട്ട് പോകുന്നു. മുന്നേ ഇപ്പൊ നന്നായിട്ട് മഴ ഉള്ള ടൈമല്ലേ, മഴ ഒന്നും പെയ്യുമ്പോൾ വീണ്ടും പെയ്തുകൊണ്ടിരിക്കാണ്. സത്യം പറയാനൊക്കെ പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. മദ്രസ സ്കൂളൊക്കെ അവധിയാണ്, അതുപോലെ തന്നെ വയനാട് ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിലൊക്കെ പോയിട്ട് ഒരുപാട് സങ്കടം ഉണ്ട് അല്ലേ. നമുക്കത് കണ്ടിങ്ങനെ എന്താ പറയാ, അതൊക്കെ കണ്ട് സങ്കടപ്പെടാനല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യാ, പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് സോഫ്റ്റ് ഉള്ള പത്രി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന്റെ കൂടെ തന്നെ നല്ല വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി കൂടി ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിതാ ഈ ഗ്ലാസ് അളവിൽ 2 കപ്പ് അരിപ്പൊടി തന്നെ എടുത്തുള്ളൂ. നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം നമ്മൾ എടുക്കാം. വീട്ടിൽ പൊടിച്ചെടുത്താൽ മതി, പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പത്തിരിക്കുള്ള പൊടി എന്ന് വാങ്ങി നേഴ്സ് ആയിട്ടുള്ള പത്തിരി വേണം നമ്മൾ ഈ ഒരു ഇതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ പത്തിരി കഴിക്കണേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ട് കൂട്ടുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ കൈ കടച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ, പത്രിക കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു രീതി തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 2 കപ്പ് പത്തിരിപ്പൊടിയിലോട്ട് 3 കപ്പ് വെള്ളം, അതായത് 1 ഗ്ലാസ് പിന്നെ അരിപ്പൊടിയിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 കപ്പ് അരിപ്പൊടിയിലോട്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു കൺസിസ്റ്റൻസി പാകമാണ് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, ഗ്യാസ് സ്റ്റോവ് ഇനിയിപ്പോ ഞാൻ ഓണാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ കൈ വെച്ച് നമ്മൾ എന്താ വെച്ചാൽ കൈ ഇടാതെ വേണം ഇളക്കി കൊടുക്കാം. ഇപ്പൊ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പറ്റി പിടിക്കുന്നതിലൊരു പേടിയും വേണ്ട കേട്ടോ. അപ്പൊ സാവകാശം ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് കട്ടകളൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ സാധാ പൊടിയിനെക്കാട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പൊടി വാട്ടുന്ന ടൈമിൽ. ഇത് അതുപോലെ തന്നെ ആയിരിക്കും, ഒന്നും വെന്ത് വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ നന്നായിരുന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് അരമണിക്കൂർ വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ പത്തിരി ഇവിടെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. കാരണം പരത്തൊന്നും വേണ്ടല്ലോ, നമ്മൾ ആ ഒരു ഇതിൽ പരത്തിയിട്ട് ഇത് വേഗം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് പൊള്ളിയും വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, ഇതൊന്ന് ആവി ഒന്ന് വൈറ്റ് വരട്ടെ. അപ്പൊ ഞാൻ ചെറുതായിട്ട് സിമ്മാക്കി എടുത്തിരുന്നു 1 സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ചൂടോട് കൂടി ഒന്ന് അടച്ച് വെക്കുക. ഇനി ഇതൊന്ന് അവിടെ ആവി കടന്നൊന്ന് വെന്ത് വരട്ടെ. ചിക്കൻ കറി കൂടി ഉണ്ടാക്കുന്നത്, ചിക്കൻ കറിക്ക് ഇല്ല തേങ്ങ ഒക്കെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കണം. നന്ന ബ്രൗൺ കളർ ആയിട്ട് വരണം കേട്ടോ. ആ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പൊ നമ്മൾ ചിക്കൻ കറിക്ക് വേറെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഏകദേശം 250 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി. ഈ ഒരു രീതിയിൽ ചെയ്യാൻ നമ്മളെ കറിയിൽ ഇറച്ചി പിന്നെ എന്താ പറയുക, പൊട്ടി പൊടിഞ്ഞു നിൽക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. നല്ല രുചിയാട്ടോ ഈ ഒരു രീതിയിൽ ചെയ്താൽ. അപ്പൊ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കണ്ട, ഒരുപാടൊന്നും ഫ്രൈ ആക്കണ്ട, ഒന്നും ഇട്ട് അടി മേലേക്ക് ഒന്ന് ആയിട്ട് വന്നാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. അത് തന്നെ നമുക്ക് ഇങ്ങനെ ശാല ഫ്രൈ ആക്കിയെടുക്കാം. അപ്പൊ ഞാനിതാ വേറെ ചട്ടി എടുത്തിട്ട്, അപ്പൊ മൺചട്ടിയിൽ ഒക്കെ ആയിരിക്കും നമ്മളെ കോഴിക്കറി വറുത്തരച്ചുള്ള കറിയൊക്കെ വെക്കാൻ ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മളെ പിന്നെ കോഴി പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള, 2 സവോള ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വയറ്റെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഇടക്ക് നോക്കി, അപ്പൊ നന്നായിട്ടൊന്ന് ആവിയൊക്കെ കയറിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഉള്ളിവിടെ നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാ, ഞാനിപ്പോ ദാ ഒരു തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 തക്കാളിയെ ചേർത്ത് കൊടുത്തോളൂ, ഒരുപാട് തക്കാളിന്റെ ആവശ്യമില്ല. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് അടച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഇതിലേക്ക് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മസാലക്കൂട്ടുകൾ നമ്മൾ സാധാ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയും ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ഈ ഒരു പിന്നെ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കറിക്ക് വേറെ ടേസ്റ്റും കൂടി ആയിട്ട് വരും, നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ. അപ്പൊ അതാ ഗോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കാനുള്ള കാര്യം കേട്ടോ, ഇതിലേക്ക് പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കുന്ന, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങ അരക്കും കൂടി ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു മിക്സ് കൂടി നമ്മൾ ഓർത്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് രണ്ട് വെള്ളം ആവശ്യമില്ല. അപ്പൊ ഞാൻ ഒരു ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടും തിളച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ, ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാ വെച്ചാല് തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് തിളച്ച് തിളച്ച് മറിയണ്ട, ഒരു ഒരു രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. അതിന്റെ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പത്തിരിക്കല കാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചായ രാവിലെ ആണല്ലോ, അപ്പൊ ചായ കൊടുക്കാം. അർജന്റ് ഉള്ളവർക്കൊക്കെ ആദ്യം ചായ കൊടുക്കാം കേട്ടോ. അപ്പൊ ഉപ്പാക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കറി ഒന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പത്തിരി കൂടി റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ അതും കൂടി നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിക്കാം. അപ്പൊ ഒരുപാട് കറി വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കയ്യില് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ കൗണ്ടർ ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് താക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മളെ കയ്യിലെ കൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കവറാണ് കേട്ടോ. അപ്പം ഇതുപോലെ കവറ് ഇതുപോലെ സെന്റർ കീറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഇതുപോലെ റൗണ്ടർ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും പാത്രം ഇതുപോലെ പാത്രം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, വളരെ പെട്ടെന്ന് തന്നെ അത് പരന്നു വന്നോളും. കാരണം നല്ല സോഫ്റ്റ് ആണ് നമ്മളെ പത്തിരിക്ക്. അപ്പം ഇതുപോലെ ഇത് നമ്മൾ പത്തിരി മെഷീനിലൊന്നും പരത്തിയാൽ ഈ ഒരു രീതിയിൽ വരത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ കവർ തന്നെ ഇട്ട് പരത്തുക. പക്ഷെ അപ്പോഴാണ് നല്ല ഇതായിട്ട് വരിക. ഇതുണ്ടാവും നല്ല തിന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത് ഇതുപോലെ അട്ടിയിടുമ്പോൾ എന്ത് ശ്രദ്ധിക്കാം എന്നറിയോ, കുറച്ച് നമ്മൾ പൊടി ഇട്ടിട്ട് വേണം ഇതുപോലെ വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒന്നിടുമ്പോൾ മറ്റതിന്റെ മേലെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് പൊടി തട്ടിയിട്ടാണ് ഞാനിപ്പോ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ചെറിയൊരു ബബിളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊള്ളി വരും. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടി ഫ്ലോപ്പ് ആകാതെ നമുക്ക് എല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ അത്ര പത്രി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം. അത് പത്രി കുഴക്കാനും നേരമില്ലാത്തവർക്കൊക്കെ ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പത്രി കാണാൻ തന്നെ. അപ്പൊ നമ്മളെ ചിക്കൻ കറിയുടെ കൂടെ ഈ ഒരു പത്തിന് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. പ്രത്യേകിച്ച് വറുത്തരച്ച കറി ആകുമ്പോൾ നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഓരോട്ടെങ്കിലും ട്രൈ ആക്കി നോക്കുക. അപ്പൊ ഈ ഒരു കോഴിക്കറി കാണുമ്പോൾ നമുക്ക് നോമ്പിന്റെ ഓർമ്മയാണ് അല്ലേ. നോമ്പിന് നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു കറി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ അതാ ഇതിലേക്ക് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ മോളുടെ കാത്തിട്ട് അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ഇട്ടും വരാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.